വാഹനത്തിന്റെ വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ഉടമയെ വീട്ടിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേർക്കെതിരെ ബാലുശ്ശേരി പോലീസ് കേസെടുത്തു. പൂനൂർ എസ്റ്റേറ്റ് മുക്ക് രാജഗിരി പാലക്കണ്ടി മുഹമ്മദ് ഷഫീറിനെ മർദ്ദിച്ച സംഭവത്തിലാണ് ചോളമണ്ഡലം ഓട്ടോ ഫിനാൻസിലെ രണ്ട് ജീവനക്കാർക്കെതിരെ കേസെടുത്തത്. ചോളമണ്ഡലം ഓട്ടോ ഫിനാൻസിന്റെ താമരശ്ശേരി ബ്രാഞ്ചിൽ നിന്നും ഷഫീർ ഗുഡ്സ് വാഹനത്തിന് വായ്പ എടുത്തിരുന്നു. കഴിഞ്ഞ മാസം 28-നുള്ള തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ ജീവനക്കാർ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും പിന്നീട് വീട്ടിലെത്തി ആക്രമിച്ചു എന്നുമാണ് ഷഫീറിന്റെ പരാതി. പരിക്കേറ്റ ഷഫീർ ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പൂനൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു. കേസ് കൊടുത്താലും പ്രശ്നമില്ലെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സംഘം മടങ്ങിയതെന്നും ഷഫീർ ആരോപിച്ചിരുന്നു. ഒത്തുതീർപ്പിന് ബാങ്ക് അധികൃതർ ശ്രമം നടത്തിയെങ്കിലും ഷഫീർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ബാലുശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതൊന്നും മാച്ച് അല്ല, ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ. നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയ ഗോൾഡിലുണ്ട്. ദിയ ഗോൾഡൻ ഡയമണ്ട്സ്, മൈ ജ്വല്ലറി, മൈ ഐഡന്റിറ്റി.